നമുക്ക് രണ്ടുപേർക്കും തനിച്ച് യാത്ര ചെയ്യാൻ ഒരു പല്ലക്ക് വാങ്ങണം. ആ വാങ്ങാം. പക്ഷേ ഈ കോവിലിനെ വെച്ചോണ്ട് കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ പെട്ടി ഇപ്പോഴും ഒഴിഞ്ഞിരിക്കുക. എന്നാലും ആ കോവിലൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നേ വിചാരിച്ചിരുന്നു. ഒന്നും രണ്ടുമല്ല, 5000 വരാഹനാഥരാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഇടപാടുകൾ ഒന്നുമില്ലേ? ആളിനെ കണ്ടിട്ട് വേണ്ടേ ഇടപാടുകൾ നടത്തുവാൻ? അപ്പോഴേ ഒരു സംശയം ചോദിക്കാനുണ്ട്. കോവിലിന്റെ വീട് വലിയ മാടത്തെരുവിലോ അതോ ചെറിയ മാടത്തെരുവിലോ? ചെറിയ മാടത്തെരുവ്. എന്താ നിങ്ങൾക്കും പണം തരാനുണ്ടോ? ഉണ്ടെങ്കിൽ നെടുങ്കോവിൽ വരച്ചോണ്ടാൽ മതി. പറയുമ്പോഴെല്ലാം പറയണമല്ലോ. അങ്ങേര് തങ്കപ്പെട്ടൊരു മനുഷ്യൻ, പക്ഷേ ഒരു ദേവദാസിയുടെ വലയിൽ വീഴും. ഏത് ദേവദാസി? അല്ലെ അക്കഥ മുതലാളി അറിയത്തില്ലേ? മാധവി. ഓ, അന്ന് കൊട്ടാരത്തിൽ വെച്ച് അരങ്ങേറിയവൾ. എന്നാ കോവിലൻ പോക്കാണ്. ആ അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? വെള്ളിയോ പൊന്നോ വജ്രമോ എന്തൊക്കെ വേണം? ഇതെല്ലാം കച്ചവടം ചെയ്യുന്നതിനാ ഞാൻ. ആ കാര്യം പറയണമല്ലോ, 10000 വരാഹം കോവിൽ എനിക്ക് തരാനുണ്ട്. അത് കിട്ടാൻ പോകുന്നില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. അദ്ദേഹത്തെ പറ്റി വല്ലതും അറിഞ്ഞു? ഇല്ല വളി, ഞാൻ ചിലതൊക്കെ അറിഞ്ഞു. അദ്ദേഹം എവിടെയുണ്ട്? ഒരു സ്ഥലത്തുണ്ട്, സുഖമായി കഴിയുന്നു. എവിടെയാണ് പറയൂ. ഞാൻ ഇങ്ങനെ പറയും, എന്നെ കൂടുതൽ വേദനിപ്പിക്കാതെ വള്ളി പറയൂ. കേൾക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. ദേവദാസി മാധവിയുടെ കൂടെയാണ് താമസം. വള്ളി, ഇനി ഒരക്ഷരം നീ ശബ്ദിക്കരുത്. എന്റെ ഭർത്താവ് ആരാണെന്ന് നീ അറിയില്ല. മഹാഭാവം പറഞ്ഞ നിന്റെ നാക്ക്. ഞാൻ ശപിക്കുന്നില്ല. ജനസംസാരമാണ് ഈ ജനസംസാരം. അദ്ദേഹത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും അറിയുന്ന ജനങ്ങൾ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയുകയില്ല. പോകും എന്റെ മുമ്പിൽ നിന്ന്. അവിടുത്തെ മഹത്വവും മനസ്സിലാക്കാത്തവർ എന്തൊക്കെയോ പറഞ്ഞു പരത്തുന്നു. എനിക്കത് കേൾക്കാനുള്ള ശക്തിയില്ല. വേഗമൊന്ന് ഇങ്ങു വന്നെങ്കിൽ. ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ട്? വലിയ തിരക്കിലാ. കച്ചവട സംബന്ധമായിട്ട് ഇപ്പം തിരുവാതിരൂരാ താമസം. അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു? നല്ല ചോദ്യം. ഞങ്ങളുടെ മാളികയിലല്ലയോ താമസം. മാളികയിലായിരുന്നു. കച്ചവട സംബന്ധമായിട്ട് വരും, ഉടനെ തന്നെ അങ്ങ് പോവുകയും ചെയ്യും. ഈ കുറുപ്പും വെളിയുള്ള പൊന്ന് വാങ്ങിച്ചോണ്ട് വന്ന് തിരുവാതിരെത്തിക്കണമെന്നാ പറഞ്ഞത്. പൊന്ന് തരാം. ദയവ് ചെയ്ത് അദ്ദേഹത്തോടൊന്ന് വരാൻ പറയണം. അയ്യോ, അദ്ദേഹം ഉള്ള നിൽക്കുന്നവരല്ലേ നിൽക്കുന്നു. ഇവിടുത്തെ കാര്യം എപ്പോഴും പറയുള്ളൂ. നിങ്ങളേ ഒരു കാര്യം പ്രത്യേകിച്ച് അദ്ദേഹത്തോടൊന്ന് പറയണം. ഈ വയസ്സായ അച്ഛനെയും അമ്മയും ഒക്കെ അദ്ദേഹം മറന്നു. പക്ഷേ ഭർത്താവാണ് ദൈവം എന്ന് കരുതി ഒരു ഭാര്യ ഇതിനകത്ത് വളരെ വേദനയോടുകൂടി കഴിയുന്നുണ്ട്. അതൊന്ന് പറഞ്ഞാല്. പറഞ്ഞേക്കാം പാവം. ഞാൻ പിടിച്ചോളാം. മാധവി, പച്ചക്കല്ലുമാല ഇന്ന് തന്നെ വാങ്ങണോ? പച്ചക്കല്ലിനെയും പവിഴത്തെയും കാൾ വിലയേറിയ ഈ വൈഡൂര്യം എനിക്ക് കിട്ടിയില്ലേ മാധവി? നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് മത്തളം കൊട്ടാതെ കൊള്ളതങ്ങ് തുറന്നു പറയരുതോ? വരട്ടെ, അവൾക്ക് വലുതും തോന്നിയാലോ. കാമദേവനെ കൈ കിട്ടിയതുപോലെ ആ മാധവികളുടെ നില ഇപ്പോഴത്തെ. കാമദേവന്റെ കയ്യിൽ കരിമ്പേ ഉള്ളൂ. വല്ല രാജകുമാരന്മാരും മരണം ഈ തറവാട് തഴയ്ക്കാൻ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മൾ തമ്മിൽ കണ്ടതല്ലേ, പട്ടണം മുഴുവനും കോവിലിന് കടമല്ലേ. ഒരെങ്കിൽ ചാകാൻ കിടക്കുന്ന ഒരു ഭാര്യ. നമുക്കിത് പറ്റിയതല്ല. നമ്മുടെ കുലാചാര പ്രകാരം ദേവദാസികൾക്ക് വേണ്ടത് കറവ പറ്റാത്ത പശു, നീര് പറ്റാത്ത ഉറവ, പൊന്നു വിളയുന്ന ഭണ്ണാരപ്പെട്ടു. കറവ് പറ്റാത്ത പശു, നീര് പറ്റാത്ത ഉറവ, പൊന്നു വിളയുന്ന ഭണ്ണാരപ്പെട്ടിയോ? നീ ആടി അസൽ ദേവദാസം.
ദിവസം വളരെയായി. ഞാനങ്ങ് പോയിട്ട് പറ്റാമേ. എന്റെ മകൾ ഒറ്റയ്ക്ക് പോകുന്നത് ഇതാദ്യമാണ്. മുമ്പ് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പോകുമ്പോൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഞാനിവിടെ നോക്കി നിൽക്കും. ദീപാരാധന കഴിഞ്ഞ് ഉടനെ തന്നെ മടങ്ങി പോരണം. മനസ്സിന് അല്പമെങ്കിലും ശാന്തി കിട്ടട്ടെ. എന്ത് ചെയ്യാം? ഹൃദയശൂന്യനായ ഒരു മകൻ എനിക്ക് ജനിച്ചുപോയി. അങ്ങനെ പറയരുതേ. ആ ഹൃദയം അറിഞ്ഞവളാണ് ഞാൻ. ചിലപ്പോൾ പണം കിട്ടാൻ താമസം നേരിട്ടിരിക്കും. ഞാൻ കച്ചവടക്കാരനായതിനു ശേഷമല്ലേ എന്റെ മകൻ കച്ചവടക്കാരനായത്. ഈശ്വരഹിതം നടക്കട്ടെ. നീ പോയി വരൂ. കുബേരനായ കോവലിനെ എല്ലോടി വല വീശി പിടിച്ച് കളഞ്ഞത് ഓരോരുത്തരുടെ തലയിലെഴുത്താണ്. അസൂയപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. എങ്കിലും ആ ആട്ടക്കാരി മാധവിക്കേ ഈ നില വന്നല്ലോടി. നമ്മളൊക്കെ വെറും അഞ്ചു വരാഹം ചോദിച്ചാൽ തരാൻ ഒരുവരുമില്ല. ഈ കോവൽ എന്തെങ്കിലും വാരിക്കോരി ചെറിയല്ലെന്ന് എത്ര കാലത്തേക്ക് ആ കോവലൻ താമസിയാതെ ഓടത്തിലേക്ക് ഈ കാമാക്ഷ്യതെ ഇങ്ങനെ വിളിച്ചു. അയാൾക്ക് വേറെ കെട്ടുകൊണ്ട് പോലും അവളെ വേണം തല്ലാൻ. അവൾക്ക് വൈഭവം ഉണ്ടെങ്കിൽ അവിടെ കെട്ടിയും വേശിയുടെ അടുത്ത് പോകുമോ? അല്ല, നീ തന്നെ പറ. അത് ശരിയാ. ആ നമുക്ക് പോകാം. ഈ ദളപതിയുടെ മകൻ ഗണപതിയുടെ കടയതാ. ഗണപതിയുടെ കടയ. അല്ലേ വെങ്കുമാമ, കുങ്കിമാമി ഇരിക്കണം ഇരിക്കണം, രണ്ടുപേരും ഇരിക്കണം. ഇപ്പൊ ഇങ്ങോട്ടൊക്കെ ഉള്ള വഴി അറിയാവോ? ഞങ്ങളൊക്കെ അങ്ങ് പാടെ മറന്നു. കൊള്ളാ, അങ്ങനെ അങ്ങ് മറക്കാൻ ഒക്കുമോ? അല്ല, മാധവിയുടെ അരങ്ങേറ്റത്തോടു കൂടി നിങ്ങളുടെ കവാടത്തിൽ ഇപ്പൊ വലിയ തിക്കും തിരക്കുമല്ലേ. പോരെങ്കി കോവിലൻ. ഏത് കോവിലൻ? പോയില്ലേ? പോയ വഴിക്ക് പുല്ലു പോലും ഇല്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്കെല്ലാം അങ്ങ് വരാമല്ലോ. അങ്ങനെ എല്ലാവരും വരാമെന്ന് വിചാരിക്കണ്ട. പിന്നെ ഗണപതിയെ പോലെ മാധവി പ്രത്യേകം ക്ഷണിച്ചിരിക്കാ ഗണപതി. ഇനി എന്തൊക്കെ വേണം? ഈ ഉദ്യാനം മാധവിയുടെ അരയ്ക്ക് നന്നായി പറ്റും. പറ്റുമെന്ന് തോന്നുന്നു. എടുത്തോ മാമി, എടുത്തോ. മാധവിക്ക് വേറെ കൊടുക്കാം. ആ വിരോധമില്ല. പൊന്നിന്റെ മെതിയടി ഉണ്ടോ? മെതിയടിയോ? മെതിയടി ഉണ്ടാക്കണം. ഇപ്പൊ ഇല്ല, നമുക്ക് ഉണ്ടാക്കിപ്പിക്കാം. പിന്നെ എനിക്ക് പൊന്നിന്റെ ഒരു കോളാമ്പി വേണം. കോളാമ്പിയോ? കോളാമ്പി ഉണ്ടാക്കിപ്പിക്കാം മാമി. ഇതൊക്കെ എടുത്തോ. ഇത് മൊത്തം എത്ര വരാഹനാ? ഒറ്റ വരാഹനും വേണ്ട, കൊണ്ടുപോയിക്കോ. തരാനല്ല ചോദിച്ചത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞു. 50 വരാഹനം കൂടി തരാതെ സാധനം ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അച്ഛൻ വരുന്നു. അച്ഛൻ 50 വരാഹനം കൂടെ തരണം. മോളെ വെക്കാം. എന്താ ഇവിടെ തർക്കം? ഇതിന് വളരെ വില കൂടുതലാ വാങ്ങിയത്. സങ്കടമായി പോയി. ഇതിന് എത്ര വരാഹൻ വാങ്ങിച്ചു? 150. 150 വരാഹനോ? ശിവശിവ, 50 വരാഹൻ തിരിച്ചു കൊടുക്ക്. മകനെ ഗണപതി, നമ്മുടെ വ്യാപാരം സത്യസന്ധമായിരിക്കണം. 50 തിരിച്ചു കൊടുക്ക്. കൊടുക്ക്. മകനെ ഗണപതി, വ്യാപാരങ്ങളൊക്കെ ശരിക്ക് പഠിച്ചു അല്ലേ? പഠിമെടുക്കൻ പെട്ടി ഇങ്ങോട്ട് തരൂ. വ്യാപാരം ചെയ്ത് വരാഹനൊക്കെ എവിടെ കൊടുത്തു? ആ കൊടുത്തു. വെങ്കുമാമന് കൊടുത്തു. എന്തിനു കൊടുത്തു? അച്ഛൻ പറഞ്ഞിട്ട് കൊടുത്തു. എടാ, ബാക്കി 100 വരാഹനോടെ 150 കൊടുത്തു. അയ്യോ, നീളം നശിപ്പിക്കണം.